ഹലോ എല്ലാവർക്കും സുഖല്ലേ. വെൽക്കം ടു സജനാസ് കിച്ചൻ. ഓറിയോ ബിസ്ക്കറ്റ് ഉപയോഗിച്ച് വളരെ വേഗത്തിൽ വെറും 5 മിനിറ്റിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓറിയോ പുഡിംഗ് റെസിപ്പിയുമായാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. 2 ലെയറോട് കൂടിയുള്ള ഈ ഒരു പുഡിംഗ് എത്ര കഴിച്ചാലും മതിയാകില്ല. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാലോ? അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ കുഞ്ഞു ബെല്ലൈക്കണം ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൺ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. എങ്കിലേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിരിക്കട്ടുള്ളൂ. ഇനി ഒരു ബൗൾ എടുക്കാം. ഇതിലോട്ടേക്ക് 1/2 കപ്പ് നല്ല തിളപ്പിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 20 ഗ്രാം ജെലാറ്റിൻ ചേർത്ത് കൊടുക്കാം. ഇതിനെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നമ്മുടെ ഈ ജെലാറ്റിൻ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരണം. ഏകദേശം ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ നന്നായിട്ട് മിക്സായിട്ട് കിട്ടും. അതുവരെ നല്ലവണ്ണം തന്നെ ഇതുപോലെ മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിത് മാറ്റിവെക്കാം. അപ്പോൾ ഈ പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഓരോ ബിസ്ക്കറ്റ് വേണം. ഞാനിപ്പോൾ ഓരോ ബിസ്ക്കറ്റിൻ്റെ വലിയൊരു പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഇനി ചെറിയ 2 പാക്കറ്റ് എടുത്താലും മതി. നമുക്ക് ഏകദേശം ഒരു 10 പീസ് ബിസ്ക്കറ്റ് ഇതിനാവശ്യമുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് വൈറ്റ് ക്രീമോട് കൂടിയിട്ടുള്ള ഓറിയോ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ പല ഫ്ലേവറുള്ള ബിസ്ക്കറ്റും ഉണ്ട്. അതും വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഇനി ഈ ഒരു ബിസ്ക്കറ്റിന് നമുക്ക് ഇതുപോലെ ഒന്ന് പുളർത്തിയതിന് ശേഷം ഇതിൻ്റെ വൈറ്റ് ക്രീം നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റിക്കൊടുക്കാം. അപ്പോൾ ഒരു ബിസ്ക്കറ്റ് എടുക്കുക, ഇതുപോലെ നേരെ പകുതിയാക്കിയിട്ട് അതിൻ്റെ വെയ്റ്റ് ക്രീം മാത്രം വേറെ പ്ലേറ്റിലോട്ടേക്ക് മാറ്റിക്കൊടുക്കുക. അപ്പം മുഴുവനും ഇതുപോലെ നമുക്ക് രണ്ടും സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ക്രീമും ബിസ്ക്കറ്റും ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഓരോ ബിസ്ക്കറ്റും ഇതുപോലെ തന്നെ ചെറിയ പീസാക്കിയിട്ട് എടുക്കണം കേട്ടോ. അപ്പം മുഴുവനും ഇതുപോലെ കൈവച്ചിട്ട് ചെറിയ പീസാക്കിയിട്ട് എടുക്കുക. നമ്മൾ മിക്സിയിലിട്ട് കഴിഞ്ഞാൽ, മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലവണ്ണം തന്നെ പൊടിഞ്ഞ് വരും. അപ്പോൾ നമുക്ക് അങ്ങനെയല്ല വേണ്ടത്. ഇതുപോലെ ഒന്ന് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ മുഴുവൻ ബിസ്ക്കറ്റും ഈ ഒരു രീതിയിൽ നമുക്ക് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ക്രീമും നമ്മൾ ചെറിയ പീസാക്കിയിട്ടുള്ള ഈ ഒരു ബിസ്ക്കറ്റും നമുക്ക് രണ്ടും ഇവിടെ മാറ്റിവെക്കാം. ഇനി ഒരു സോസ് പാൻ എടുക്കാം. ഇതിലോട്ടേക്ക് 1/2 ലിറ്റർ പാലെടുക്കാം. ഫുൾ ഫാറ്റിലെ പാലെടുക്കുന്നതായിരിക്കും കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഇനിയൊരു സോസ് പാൻ എടുക്കാം. ഇതിലോട്ടേക്ക് 1/2 ലിറ്റർ പാലൊഴിച്ചു കൊടുക്കുക. നല്ല ഫുൾ ഫാറ്റ് പാൽ തന്നെ എടുക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ. ഇനി പാലൊന്ന് ചൂടാകുമ്പോൾ ഇതിലോട്ടേക്ക് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. കണ്ടൻസ് മിൽക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ പുഡിങ്ങിന് നല്ല തിക്നെസ്സും അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടാവും. ഞാനിപ്പോൾ ഏകദേശം ഒരു 6 ടേബിൾ സ്പൂണോളം കണ്ടൻസ് മിൽക്ക് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ കണ്ടൻസ് മിൽക്കിൻ്റെയും കുറച്ച് മധുരം മാത്രമേ ഉണ്ടാകൂ. എക്സ്ട്രാ മധുരത്തിന് വേണ്ടി ഞാനിപ്പോൾ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുൾ പഞ്ചസാര ഒഴിവാക്കിയിട്ട് ഫുള്ളായിട്ട് തന്നെ കണ്ടൻസ് മിൽക്ക് ചെയ്യാം. അതും നല്ല ടേസ്റ്റായിരിക്കും. അതൊക്കെ നിങ്ങൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ക്രീം ഇട്ട് കൊടുക്കുക. ചൂടുള്ള പാലിലേക്ക് ഈ ക്രീം ഇട്ട പാടെ തന്നെ മെൽട്ടാവും. ക്രീമിൽ ഫുള്ള് ബട്ടറായിരിക്കും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നല്ല മെൽട്ടായിട്ട് വരും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പിൽ കുറവ് പഞ്ചസാരയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കാരണം നമ്മൾ കണ്ടൻസ് മിൽക്കിലും നമ്മൾ ക്രീമിലും മധുരം ഉള്ളതുകൊണ്ട് നോക്കിയിട്ട് വേണം നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ. നിങ്ങൾ മധുരത്തിന് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ പുഡിംഗ് ആയതുകൊണ്ട് തന്നെ കുറച്ച് പഞ്ചസാര മുന്നിട്ട് നിൽക്കണം. അപ്പോൾ നമ്മൾ തണുപ്പിച്ച് കഴിയുമ്പോൾ ആ ഒരു ലെവൽ കിട്ടുള്ളൂ, പഞ്ചസാരൻ്റെ മധുരത്തിൻ്റെ ലെവൽ കിട്ടുള്ളൂ. അപ്പോൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾക്ക് കണ്ടൻസ് മിൽക്ക് കുറച്ച് കൂട്ടിയിട്ട് പഞ്ചസാര കുറച്ചും ചെയ്ത് കൊടുക്കാം കേട്ടോ. അതും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. പാലിവിടെ നന്നായിട്ട് തന്നെ തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം മിക്സാക്കി വെച്ചിട്ടുള്ള ജെലാറ്റിൻ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം മുഴുവൻ ജെലാറ്റിനും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ജെലാറ്റിൻ ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. ഇനി ഒരു തിള വരണം. അതുവരെ നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സാക്കി കൊടുക്കുക. അപ്പോൾ പാൽ ഒരു പ്രാവശ്യം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇവിടെ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഏത് പാത്രത്തിലാണോ നമ്മൾ സെറ്റ് ചെയ്യുന്നത് അതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് അതിലോട്ടേക്ക് നമ്മുടെ ഒരു പുഡിംഗ് മിക്സ് ഒഴിച്ചു കൊടുക്കാം. ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി ചൂടോടുകൂടി തന്നെ ഇതിൻ്റെ മുകളിൽ നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുക. നമ്മളിത് 2 ലെയറായിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ താഴത്തെ ലെയറിന് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുക്കുമ്പോഴേ താഴേക്ക് പോകും. ബാക്കിയുള്ളത് ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ മുകളിലും ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ താഴത്തെ ലെയറിന് വേണ്ടത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ ബാക്കിയുള്ള ബിസ്ക്കറ്റ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ മുകളിൽ കുറച്ച് ഓറിയോ ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചൊന്ന് ടെസ്റ്റ് ചെയ്തും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ 2 ലെയറായിട്ടാണ് കേട്ടോ ഇതുണ്ടാവുക. അപ്പോൾ കാണാനും നല്ല ഭംഗിയുണ്ടാവും. ഇനി നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ഒരു 3-4 മണിക്കൂർ ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കാം. 4 മണിക്കൂറിന് ശേഷം പുഡിംഗ് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. കട്ട് ചെയ്യുമ്പോൾ 2 ലെയറോട് കൂടിയിട്ട് കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ ലൈക്ക് ചെയ്യാനും ഷെയർ
ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇൻഷാല്ലാ ഇതുപോലത്തെ വെറൈറ്റി റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.